അറിയാത്ത ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളെക്കുറിച്ചും അറിയാത്ത വ്യക്തികളെക്കുറിച്ചുമാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് തട്ടാർക്കടവ് പുഴയും മുത്തപ്പ മടപ്പുരയെയും കുറിച്ചാണ്. പറശ്ശിനിക്കടവ് പോലെ തന്നെ വിശാലമായ പുഴയുടെ സമീപത്തായിട്ടാണ് തട്ടാർക്കടവ് ശ്രീ മുത്തപ്പ മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും അതിർത്തി പങ്കിടുന്നതിന്റെ പടിഞ്ഞാറു ഭാഗത്തായിട്ടാണ് തട്ടാർക്കടവ് ശ്രീ മുത്തപ്പ മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. പറശ്ശിനിക്കടവിലെ അതേ പ്രതീതിയാണ് നമുക്ക് ഇവിടെയും അനുഭവപ്പെടുന്നത്. നമ്മളോട് കൂടി ഈ യാത്രയിൽ നിന്നുള്ളത് രാഘവേട്ടനാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതും രാഘവേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് വിവരങ്ങൾ ചോദിച്ചറിയാം. രാഘവേട്ട, ഈ തട്ടാർക്കടവിന്റെ ചരിത്രം ഒന്ന് പങ്കുവെക്കാമോ? തട്ടാർക്കടവ് ഇതെന്ന് പറഞ്ഞാൽ ചരിത്ര പുരാതനമായ ഒരു കടവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 100-150 വർഷം മുമ്പേ തന്നെ പറഞ്ഞാൽ ഇവിടെ കടവുണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛനുണ്ടായിരുന്നു മുത്തച്ഛൻ. എൻ്റെ കാലഘട്ടങ്ങളിലെ ഇവിടെ കടവുണ്ട്. തട്ടാർക്കടവ് തോണിയിലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആൾക്കാരെല്ലാം യാത്ര ചെയ്തത്. അന്ന് ബസ് സർവീസൊന്നുമില്ല. ഇപ്പോഴും അതിനുശേഷം പാലമെല്ലാം വന്നു. നല്ല സൗകര്യമായി. എവിടെ പോകാനെന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമായി. മുമ്പൊന്നും ഇവിടെ ഒന്നും ഈ പൂത്താലിയൊന്നും ഉണ്ടായിട്ട ഈ പാലം വന്നതിന് ശേഷമാണ് ഇവിടെ പൂത്താലിയെല്ലാം വന്നത്. ഇത് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പാലം വന്നതിന് ശേഷം മുമ്പെല്ലാം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കാലത്തും പൂത്താലിയൊന്നും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉപ്പുവെള്ളം തന്നെയാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ല, ഇത് ഭാവിയെ നല്ല ടൂറിസം സാധ്യതയില്ല സ്ഥലമാണ്. ഇത് ഇവിടുന്ന് കുറച്ചും കൂടി വടക്കു മാറിപ്പോയാൽ നമുക്ക് സാങ്ച്വറി കാണാൻ പറ്റും. മറ്റേ കുണിയാൻ മറ്റേ പക്ഷി സങ്കേതമെല്ലാം കാണാൻ പറ്റും. ഇവിടുന്ന് അടുത്ത് തന്നെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 1.5-2 kilometers ദൂരത്തെ പോലും. തോണിയിലാണെങ്കിൽ പറഞ്ഞാൽ വളരെ അടുത്താണത്. ഇനി ഇവിടെ തന്നെ പറഞ്ഞാൽ റിസോർട്ടിലും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ നല്ല ടൂറിസം സാധ്യതയില്ല സ്ഥലമാണ്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇവിടെ ഒരു മിന്നാമിന്റെ കൂട്ടം ഉണ്ടാകും. അത് ഏവരുടെയും കണ്ണിന് ഒരു കുളിർമ അണിയിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു സായാഹ്ന സമയത്ത് ഇവിടെ വന്നാൽ തട്ടാർക്കടവിന്റെ ഭംഗി ആസ്വദിച്ചാലും തീരാൻ പറ്റാത്ത അത്രയുമാണ്. വൈകുന്നേരം ഒരു 6-7 സമയങ്ങളിൽ ഇവിടെ ധാരാളമായി ദേശാടന പക്ഷികളും കൊക്കുകളും നിരവധി വ്യത്യസ്ത പക്ഷികളും എത്തുന്നു. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതാണ് മാരിക്കളം. തലേനേരിയിൽ 5-10 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് തെയ്യം ഉണ്ടാകുന്നത്. അപ്പോൾ മാരി മാറ്റുക എന്ന ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ കാണുന്ന പാലത്തിന് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചരിത്രം പറയാനുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കടത്ത് തോണിയായിരുന്നു. കടത്ത് തോണി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 മുമ്പെല്ലാം, ഒരു 100 മുമ്പേ കടത്ത് തോണിയായിരുന്നു ഇവിടെ. പിന്നീട് എന്ന് പറഞ്ഞാൽ പയ്യന്നൂരും തൃക്കരിപ്പൂരും ഈ അന്നൂരുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഏക മാർഗം ഈ കടത്ത് തോണി മാത്രമായിരുന്നു. ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒളവറപ്പാലവും മറ്റേ ഈ തലച്ചാലം പാലവും എല്ലാം പിന്നീടാണ് വരുന്നത്.
എത്ര വർഷമായി ഈ തട്ടാർക്കടവ് മുത്തപ്പ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ വ്യക്തമായ ഒരു ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം 10-50 വർഷത്തോളം അടുക്കും ഇതിന്റെ ഒരു പൂർവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ, ഇവിടെ രണ്ട് സംഭവം, ചെറുപ്പക്കാർ ഇവർ കുന്നത്തൂർപ്പാടിൽ തെയ്യം കാണാൻ പോയി മുത്തപ്പൻ പിള്ളാട്ട് അവിടെ പോയി കാണുകയും അവർ ഇവിടെ വന്നിട്ട് പൈമ്പിറ്റി കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കടവ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ കടവ് വലിയ ആളായവരും ഇവിടെ പൈങ്കുറ്റി നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു വ്യക്തമായ നമുക്കൊരു കാലയളവ് പറയാണ്ട് പറ്റില്ല. ആ കാലത്തെ ഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ നമുക്ക് തപ്പി പിടിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ കാലപ്പഴക്കം എത്രയാ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുത്തപ്പൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വക എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും കാണപ്പെടുന്ന മടപ്പുരയും മുത്തപ്പും തിരുവപ്പനും എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ വർഷവും തിരുവപ്പന മഹോത്സവം മാത്രമേ നടക്കാറുള്ളൂ അതോ നേർച്ച വെള്ളാട്ടങ്ങൾ നടക്കാറുണ്ടോ? എല്ലാ വർഷവും ജനുവരി മാസത്തില് ഇവിടെ കളിയാട്ടം അതോ ഉത്സവം മടപ്പുഴ തിരുവപ്പന ഉത്സവം നടത്തി വരുന്നുണ്ട്. അതുകൂടാതെ പ്രാർത്ഥനാ കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ എല്ലാ ദിവസങ്ങളിലും ഒട്ടുമിക്ക ദിവസങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഉത്സവം പ്രമാണിച്ച് മാത്രം ഒരു 10 ദിവസം നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കിനും വേണ്ടി നമ്മൾ നിർത്തിവെച്ചിട്ടാണുള്ളത്. അല്ലാതെ മറ്റു ഒന്നൊഴിയാതെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനാ കളിയാട്ടം കൂടെ വന്ന ആൾക്കാർ ഡേറ്റ് കിട്ടാതെ പോകുന്നൊരു അപൂർവ സന്നിധിയാണ് നമ്മൾ തട്ടാറോടും മുത്തപ്പൻ മടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.